നമസ്കാരം, ഫ്രഷ് കിച്ചൺ കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കോൾസ്ലോയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതുപോലെ ചപ്പാത്തിയുടെയും നാനിൻ്റെയും കൂടെ കഴിക്കാം, ബ്രെഡിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്നതാണ് കോൾസ്ലോ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ കോൾസ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പികൾ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ഇവിടെ കാണിക്കാൻ പോകുന്ന വെജിറ്റബിൾസാണ്. അതിന് വേണ്ട വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ക്യാരറ്റും കാബേജുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. രണ്ടും ഒരു അര ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അര ഗ്ലാസ് വെച്ചിട്ട് കോൾസ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിളാണ് ക്യാരറ്റും കാബേജും. മെയിനായിട്ടുള്ള വെജിറ്റബിളാണ് അത് രണ്ടും. അപ്പം ഞാൻ അത് രണ്ടും നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണത്. അടുത്ത് കാണിക്കാൻ പോകുന്ന ഷുഗറാണ്. ഷുഗർ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. പിന്നെ അടുത്തത് മിൽക്കാണ് കാണിക്കുന്നത്. ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ് മിൽക്കാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സെയിം ഗ്ലാസ്സിന്, അതേ മോഡൽ ഗ്ലാസ്സിന് തന്നെ അര കപ്പ് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അര കപ്പ് എടുത്തിട്ടുണ്ട്. അടുത്തത് കാണിക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിർ ഞാൻ സിന്തറ്റിക് വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ചേർക്കുമ്പോൾ പറയാം. നെക്സ്റ്റ് സാൾട്ടാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു വലിയ ബൗളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ബൗളിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് മൊത്തം ആഡ് ചെയ്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. വെജിറ്റബിൾസിൽ അത്യാവശ്യം വെള്ളമുണ്ട്. വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളയണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഷുഗർ, ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വിനാഗിരി, ഇത്രയുമാണ് ഞാനിതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കറക്റ്റായിട്ട് ആ വെജിറ്റബിളിലോട്ട് പിടിക്കും. ഷുഗറും വിനാഗിരിയുടെ പുളിയും ഉപ്പും എല്ലാം കറക്റ്റായിട്ട് അതിലേക്ക് പിടിക്കും. നമുക്കിനി അതെല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കണം. ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കതിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളയണം. അതാണ് ആ ഒരു കോൾസ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിളിൻ്റെ കറക്റ്റായിട്ടുള്ള പാകം. അപ്പോൾ ഞാനതൊന്ന് ഇളക്കി വെക്കുവാണ്. അപ്പോൾ ഇത് ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് മാറ്റി വയ്ക്കാം. 5 മിനിറ്റത്തേക്കിനൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ചെയ്യേണ്ടത് കോൾസ്ലോയാണ്. കോൾസ്ലോയ്ക്ക് വേണ്ടിയിട്ടുള്ള മയോനൈസാണ് ചെയ്യേണ്ടത്. മയോനൈസിന് വേണ്ടിയിട്ടാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിരിക്കുന്നത്. സ്വീറ്റ് മയോനൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് അതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ചെറിയ ജാറാണ് എടുക്കേണ്ടത്. ചെറിയ ജാറാകുമ്പോൾ കറക്റ്റ് പാകത്തിൽ നമുക്ക് മയോനൈസിന് വേണ്ടിയിട്ട് അരച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇതേ ഞാൻ ഇതേ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് സോൾട്ടാണ്. സോൾട്ട് ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇടുന്നത് വിനാഗിരിയാണ്. വിനാഗിരി ഞാനൊരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഞാനിതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഷുഗറാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇടേണ്ടത് ഓപ്ഷണലായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. ഒന്ന് പെപ്പറാണ്. പെപ്പർ ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പെപ്പർ ഒരു നല്ല ഫ്ലേവറാണ്. ഞാനതൊരു 1/2 ടീസ്പൂൺ പെപ്പർ ഇടുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് കടുകാണ്. കടുക് നിങ്ങൾക്ക് പൊടിച്ച് ചേർക്കാം. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാനിതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതേ 15 സെക്കൻഡ് ടു 1 മിനിറ്റ് ആയിട്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത് കറക്റ്റ് പാകത്തിന് നല്ല തിക്കായിട്ട് മയോണൈസ് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിളിലെ വെള്ളം നമുക്കൊന്ന് പിഴിഞ്ഞ് കളയണം. അപ്പോൾ അതേ വെജിറ്റബിളിൻ്റെ വെള്ളം എല്ലാം പിഴിഞ്ഞ് കളഞ്ഞിട്ട് ഇതായി എടുത്തേക്കുന്നതാണ്. അത് നല്ല നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ചേർത്തിരിക്കുന്ന പുളി ഉപ്പും എല്ലാം കറക്റ്റായിട്ട് പിടിക്കും. ഇത്രയും വെള്ളമാണ് ബാക്കി ഇതിനകത്തുനിന്ന് കിട്ടിയേക്കുന്നത്. നമുക്കിനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മാറ്റിയിട്ട് നമുക്ക് മയോണൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എടുത്തിരിക്കുന്ന വെജിറ്റബിളിലോട്ട് മയോണൈസ് ചേർത്ത് കൊടുക്കണം. അപ്പം നമുക്ക് ആദ്യം നമുക്കൊരു 3-4 സ്പൂണൊന്ന് ചേർത്ത് നോക്കാം. ചേർത്ത് നോക്കി ഇളക്കിയതിന് ശേഷം കുറവാണെങ്കിലും മാത്രം മയോണൈസ് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ബാക്കി മയോണൈസ് ഉണ്ടെങ്കിൽ നിങ്ങളിടയ്ക്ക് ഫ്രിഡ്ജിലത് സൂക്ഷിക്കാം. ആവശ്യത്തിന് നമ്മൾ എടുത്ത് ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ ഇതേ അത്രയും മയോണൈസ് പോരാ, തികഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് ബാക്കിയുള്ള മയോണൈസും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഫുൾ മയോണൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഫുൾ മയോണൈസ് ഞാനിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് ചേർത്തതിന് ശേഷം നമുക്ക് ആ സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കുന്നുണ്ട്. ഇനി അത് ഇളക്കിയതിന് ശേഷം നമുക്ക് അത്
നല്ലൊരു സെർവിങ് ബൗളിലേക്ക് അത് മാറ്റണം. വളരെ ടേസ്റ്റിയാണ്, നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്നൊരു കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. കുറച്ച് കുറച്ച് ദിവസങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമുക്ക് പെട്ടെന്നൊരു കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കിത് ഉണ്ടാക്കി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോൾസ്ലോ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.